ഹരി ഓം, നമസ്തേ. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ആചാരത്തെക്കുറിച്ചാണ്. ആചാരങ്ങളിൽ പശുവാചാരം, ഒരു ചോദ്യം വന്നതാണ്. എന്താണ് പശുവാചാരം? പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗോ എന്ന് പറയുന്ന പശുവല്ല, ഇവിടെ പാശമുള്ള ആചാരം, പാശബന്ധത്തോട് കൂടി ചെയ്യുന്ന ആചാരത്തെയാണ് പശുവാചാരം എന്ന് പറയുക. ശാക്തയ ആചാരത്തിൽ പശുവാചാരം വളരെ താഴ്ന്ന വിധിയായിട്ടാണെന്ന് പറയുക. എന്താണ് പശുവാചാരം? വൈദികാചാരം പശുവാചാരം, വൈഷ്ണവാചാരം പശുവാചാരം എന്നൊക്കെ പറയും. ശാക്തയാചാരത്തില് പഞ്ചമക മദ്യം മത്സ്യം മാംസം മുദ്ര മൈഥുനം ഇങ്ങനത്തെ പഞ്ചമകാരങ്ങളെ കൂടി കൊണ്ട് ചെയ്യേണ്ട ആരാധന, ആ ആരാധനയ്ക്ക് പകരമുള്ള ദ്രവ്യങ്ങൾ വെച്ചിട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ മാനസികമായി മാത്രം ചെയ്യുകയോ ചെയ്യുന്ന രീതിയാണ് പശുവാചാരമായിട്ട് പറയാറ്. ഇപ്പൊ മദ്യം മത്സ്യം മാംസം ഇത്തരം തുടങ്ങുന്ന സാധനങ്ങളൊക്കെ അതുണ്ടായിരിക്കില്ല, അതിന് പകരം എന്തെങ്കിലും വെക്കും. ഇതാണ് പശുവാചാരം. ശാക്തയ ആചാരത്തിൽ ശാക്തയ തന്ത്രങ്ങൾ തന്നെ പറയുന്നത് ഇത്തരത്തിൽ ആരാധന ചെയ്യുമ്പോൾ മൂന്ന്, ഒരു സാധകനെ സംബന്ധിച്ച് മൂന്ന് ഭാവങ്ങളെ കടന്നു പോകണമെന്നാണ്. പശുഭാവം, വീരഭാവം, ദിവ്യഭാവം. ഇപ്പോൾ ഒരു സാധകനെ സംബന്ധിച്ച് എത്തേണ്ടത് ദിവ്യഭാവത്തേക്കാണ്. അപ്പൊ അതിന്റെ ആദ്യാരംഭമാണ് പശുഭാവം എന്ന് പറയുന്നത്. എന്നാൽ ചില ആളുകൾ എന്ത് ചെയ്യും, ഈ പാശബന്ധമായിട്ട് വെച്ചാൽ നമ്മൾ അയ്യോ എങ്ങനെയാ ഒരു കോഴിയെ കൊല്ലുക, അയ്യോ എങ്ങനെയാ ഒരു മദ്യം വെക്കുക എന്നുള്ള ചിന്തകളൊക്കെ വെച്ചുകൊണ്ട് അതിനോട് എന്താണ് അത് പാവമല്ലേ, അതിന് വേദനിക്കില്ലേ, ഇത്തരമുള്ളതൊക്കെ പാശം കൂടെ ബന്ധം കൊണ്ട് ഉണ്ടാവുക എന്നാ പറയാ. ഇത്തരത്തിൽ പാശമുള്ളത് അങ്ങനെ ആദ്യകാലത്ത് നടക്കും, ഇല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ശാക്തീയ ആചാരത്തിന്റെ ഭാഗമല്ല. അതുകൊണ്ട് പാശം ഉൾക്കൊണ്ട് നമ്മളെ അർജുന വിഷാദ യോഗത്തിൽ അർജുനൻ പറയുന്ന പോലെ ചിന്തിച്ചിരിക്കുന്ന അവസ്ഥയെ പാശബന്ധമായിട്ട് വന്ന അത്തരത്തിലുള്ള ആചാരം താന്ത്രിക ശാക്താചാരത്തിൽ നിഷിദ്ധമാണ്. നിഷിദ്ധാണെന്നല്ല, പക്ഷെ മറിച്ച് അതിന്റെ ആരംഭമാണ്, അത് തികച്ചും താഴ്ന്ന തട്ടുള്ള ഒരു ആരാധനയായിട്ട് ആചാരമായിട്ടാണ് പറയുക. ശാക്തീയ ആചാരം വീരാരാധനയാണ്. ആ വീരാരാധന ചെയ്യണമെങ്കിൽ പശുവാചാരം വേണ്ടിയാണ്. പശുവാചാരം എന്ന് പറഞ്ഞാൽ പാശത്തോടു കൂടി ചെയ്യുന്ന ആചാരമാണ്. അത് ശാക്തീയ കർമ്മങ്ങൾ ചെയ്യേണ്ട സ്ഥലത്ത് അല്ലെങ്കിൽ ശാക്തീയ വിധിപ്രകളുടെ കൗള സങ്കേതങ്ങളിലും മറ്റ് കാവുകളിലും ആ ആരാധനാ ശാക്തീയ ആരാധന കേന്ദ്രങ്ങളിലും പശുവാചാരം നിഷിദ്ധമാണ്. അതുകൊണ്ട് തന്നെ വൈദികന്മാരും അല്ലെങ്കിൽ വൈഷ്ണവന്മാരുമായിട്ടുള്ള ഇത്തരത്തിൽ സമ്പ്രദായ വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ സമ്പ്രദായത്തിൽ പറഞ്ഞിരിക്കുന്ന ദ്രവ്യങ്ങൾ ഉപയോഗിക്കാതെ ചെയ്യപ്പെടുന്ന ആളുകളെ കൊണ്ട് ചെയ്യാനോ ചെയ്യിക്കാനോ ചെയ്യാനോ പാടില്ല. അങ്ങനെ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ പശുവാചാരമാണ്. അത് അവിടെ പൂർണ്ണമായിട്ടുള്ള ആരാധനയായിട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് പശുവാചാരം പാടില്ല. പിന്നെ ഇങ്ങനെ ആ വീരാരാധന വേണം, ഈ ദ്രവ്യങ്ങൾ വെക്കണം. വീരാരാധന എന്ന് പറയുന്നത് ഈ ദ്രവ്യങ്ങളോട് കൂടിയിട്ട്, എന്നാൽ ഇത് വെക്കുന്നതിന് വേണ്ട ദിവ്യത്വത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടാണ്, ആജീവനം അത് ചെയ്യാൻ വേണ്ടിയിട്ടുമല്ല. അപ്പൊ ആജീവനം ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഇത് നിർത്ത, നമ്മൾ വിട്ടിട്ട് ആചാരത്തെ വിട്ടിട്ട് വീരാരാധനയിൽ നിന്ന് നമ്മൾ ദിവ്യത്വത്തിലേക്ക് ഉയർന്നിട്ട് നമ്മളാ എത്തുന്ന മേഖല വേറെ, എന്നാൽ ഈ വീരാരാധന ചെയ്യാണ്ട് പകരം ദ്രവ്യങ്ങൾ വെക്കുന്നത് വേറെയാണ്. ആ വീരാരാധന ചെയ്യാത്തവരെ സംബന്ധിച്ച് മറ്റുള്ള ദ്രവ്യങ്ങൾ വെക്കുമ്പോൾ അത് പശുവാചാരമായി നിലനിൽക്കുന്നു. ശാക്തയെ സംബന്ധിയായിട്ട് ഇത്തരം ആരാധനകൾ താഴ്ന്ന ലെവലായിട്ടാണ് പറയുക. അതുകൊണ്ട് ശാക്തയെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഈ മകാരങ്ങളെ പൂർണ്ണമായി ഉപയോഗിക്കാതെ പകരം ദ്രവ്യങ്ങൾ വെക്കുകയോ അതിന് വേറെ എന്തെങ്കിലും ന്യായങ്ങൾ പറയുകയോ ചെയ്യുന്ന ആളുകളെ പശുക്കളായിട്ടും താഴ്ന്ന സാധകരായിട്ടാണ് പറയുക. ഇവിടെ ഒരു താന്ത്രികനെ സംബന്ധിച്ച് വൈദിക ബ്രാഹ്മണനോ മറ്റുള്ള സന്യാസി ഇതൊന്നും എടുത്ത വിഷയമല്ല. ഒരു താന്ത്രികനെ സംബന്ധിച്ച് ശാക്തയെ സംബന്ധിച്ചിട്ട് അവർ താഴ്ന്ന സ്റ്റെപ്പിൽ കിടക്കുന്ന താഴ്ന്ന സാധന ചെയ്യുന്നവരാണ്. ഉയർന്ന സാധനങ്ങൾ ഒരു വീരാരാധനയെ സംബന്ധിച്ചിട്ട് പഞ്ചമകാരങ്ങളെ പ്രത്യക്ഷത്തിൽ ഉപയോഗിക്കുന്നതാണ്. പ്രത്യക്ഷത്തിൽ ഉപയോഗിക്കാത്ത ആളുകൾ പശുവാചാരം ചെയ്യുന്ന പശുക്കളുമാണെന്ന് പറയപ്പെടുന്നു. എല്ലാവർക്കും വിഷയം മനസ്സിലായെന്ന് കരുതുന്നു. കരുനീലിയമ്മയും ഭടിമാന മക്കളും എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മൾ എപ്പോഴും നിങ്ങളെ കൂടെയുണ്ട്. നമസ്തേ, നമ ശിവായ, ശിവോഹം.